ജാസസ് ഫുഡ് ബുക്ക് നമുക്ക് ഈസി ആയിട്ട് ഡേറ്റ്സ് ജമന്തി അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. നമ്മുടെ മന്തിയുടെ കൂടെ ഗ്രില്ല് ചിക്കൻ്റെ കൂടെ അനുയിച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10 ഇതപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഇത് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതപ്പഴം എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഇല്ലാന്നുണ്ടെങ്കിൽ കട്ടിയായിട്ടുള്ള ഇതപ്പഴം ഉണ്ടാവില്ലേ, അങ്ങനത്തെയാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്ക് ഗ്രൈൻഡറിലിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഗ്രൈൻഡർ എടുക്കുക, അതിലേക്ക് കുരു കളഞ്ഞ ഇതപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകോ 3 പച്ചമുളകോ ചേർത്ത് കൊടുക്കട്ടെ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 1 എണ്ണം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് വിനെഗറാണ്, അതായത് സ്വർക്ക. 1/4 കപ്പ് സ്വർക്ക ഒഴിച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ 1/4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഡേറ്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇത് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്വർക്ക ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഡേറ്റ്സ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവും പുളിയും ഉപ്പും മധുരം ഒക്കെ കൂടിയിട്ടുള്ള നല്ല അടിപൊളി ചട്നിയാണ് കേട്ടത്. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ചട്നി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സീ യൂ.